മലയാള സിനിമയുടെ കാരണവർക്ക് 88ാം ജന്മദിനം. മലയാള സിനിമയുടെ കാരണവർ മധുവിന്റെ 88ാം പിറന്നാൾ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. മലയാള ചലച്ചിത്ര ലോകത്ത് പകരം വെക്കാനില്ലാത്ത അഭിനേതാവ് മധു എന്ന മാധവൻ നായർ തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്ത പുത്രനായി ജനിച്ചു. മലയാള സിനിമയുടെ ശൈശവം മുതൽ ഇക്കാലമത്രയും ഒപ്പമുണ്ടായിരുന്ന നടൻ, ഇപ്പോഴും അഭിനയ രംഗത്ത് നിറസാന്നിധ്യം. വിദ്യാർത്ഥിയായിരിക്കെ അഭിനയ രംഗത്ത് സജീവമായി, പിന്നീട് കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1957 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിൽ നാഗർകോവിലിലെ ST ഹിന്ദു കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ആയി ഹിന്ദി അധ്യാപക വൃത്തി. എന്നാൽ മാധവൻ നായരുടെ മനസ്സിലെ അഭിനയമോഹം കെട്ടടങ്ങിയിരുന്നില്ല. ഒരിക്കൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അധ്യാപക ജോലി രാജിവെച്ച് ഡൽഹിക്ക് വണ്ടി കയറി. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയായിരുന്നു മധു. NSDയിൽ പഠിക്കുന്ന കാലത്താണ് രാമു കാര്യാട്ടുമായി അടുപ്പത്തിലായത്. പഠനം പൂർത്തിയാക്കിയ ശേഷം നാടകരംഗത്ത് സജീവമാകാനായിരുന്നു ഉദ്ദേശം. പക്ഷേ നിയോഗം മറ്റൊന്നായിരുന്നു. മലയാള സിനിമാ ലോകത്തിന് ഭാഭാഭിനയത്തിന്റെ പുതുവസന്തം നൽകുവാൻ കാലം അദ്ദേഹത്തെ നിയോഗിച്ചെന്ന് കരുതാം. 1962 ആദ്യ മലയാള ചിത്രത്തിൽ അഭിനയിക്കുന്നത്. രാമു കാര്യാട്ടന്റെ മൂടുപടമായിരുന്നു ആ സിനിമ. എന്നാൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് NN പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളാണ്. ഈ ചിത്രത്തിൽ പ്രേംനസീറിന്റെ നായക കഥാപാത്രത്തെ വെല്ലുന്ന പ്രകടനത്തിലൂടെ മധു പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. നിർമ്മാതാക്കൾ സത്യനു വേണ്ടി മാറ്റിവെച്ചിരുന്ന വേഷമായിരുന്നു ഇത്. തിക്കുറിശി സുകുമാരൻ നായരാണ് മാധവൻ നായരെ മധുവാക്കി മാറ്റിയത്. 1969 ഖ്വാജ അഹമ്മദ് അബ്ബാസ് ഒരുക്കിയ സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിൽ തന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചു. ബോളിവുഡിലെ പ്രശസ്ത നടനായ അമിതാഭ് ബച്ചന്റെ ആദ്യത്തെ സിനിമ എന്ന പ്രത്യേകത സാത് ഹിന്ദുസ്ഥാനിക്ക് ഉണ്ടായിരുന്നു. പ്രേംനസീറും സത്യനും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് സിനിമയിൽ രംഗപ്രവേശം നടത്തിയതെങ്കിലും അധികം വൈകാതെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ സ്വന്തമായ ഒരിടം നേടിയെടുക്കാൻ മധുവിനായി. ക്ഷുഭിത യൗവനവും പ്രണയാതുരനായ കാമുകനുമൊക്കെയായി അദ്ദേഹം പ്രേക്ഷകരുടെ മനം കവർന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിക്കപ്പെടുന്ന ചെമ്മീനാണ് മധുവിന്റെ അഭിനയ ജീവിതത്തിലും വഴിത്തിരി ഉണ്ടാക്കിയത്. കറുത്തമ്മയെ കുടിയിരുത്തിയ പ്രണയതരളമായ മനസ്സുമായി ജീവിച്ച പരീക്കുട്ടി മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് നടന്നു കയറിയത്. മന്നാടെ ആലപിച്ച മാനസമൈനെ വരൂ എന്ന ഗാനം മധുവാണ് പാടിയെന്നത് വരെ ജനം വിശ്വസിച്ചു. പിന്നീട് ഒട്ടേറെ ചിത്രങ്ങളിൽ നായകവേഷത്തിൽ തിളങ്ങി. മലയാളം, ഹിന്ദി, തമിഴ് ഭാഷകളിലായി 370 കൂടുതൽ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1980 സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരവും 2004 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡും ലഭിച്ചു. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. പ്രണയവും വിരഹവും ആക്ഷനും കോമഡിയും അനായാസം ചെയ്ത് ഇന്നത്തെ തലമുറയ്ക്കും അയാൾ ഒരു അത്ഭുതമാകുന്നു. ക്യാമറയ്ക്ക് മുൻപിൽ പാട്ടിന്റെ വരികൾ കൃത്യമായി പാടി അഭിനയിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾക്ക് അമൂർത്തമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ നിറം ചാലിച്ച് ഇന്നും സിനിമാസ്വാദകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. മധുവിന്റെ ജീവിതം ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. താരജാട തൊട്ട് തീണ്ടാത്ത സ്നേഹബന്ധങ്ങൾക്ക് ഉടമയായിരുന്നു അദ്ദേഹം. സംവിധായകൻ, നിർമ്മാതാവ്, സ്റ്റുഡിയോ ഉടമ, സ്കൂൾ ഉടമ, കർഷകൻ തുടങ്ങിയ റോളുകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. 1963 ആരംഭിച്ച മധുവിന്റെ അഭിനയ ജീവിതം നീണ്ട 57 വർഷം പിന്നിടുമ്പോൾ മികച്ച സിനിമ ഏതെന്ന് തിരഞ്ഞെടുക്കുക പ്രയാസമാണ്. കാരണം മിക്ക സിനിമകളും ഒന്നിനൊന്ന് മികച്ചവയാണ്. 1963 പ്രദർശനത്തിനെത്തിയ NN പിഷാരടിയുടെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ പട്ടാളക്കാരൻ സ്റ്റീഫനായി തുടങ്ങിയ ആ അഭിനയ ജീവിതം 55 വർഷം പിന്നിടുമ്പോൾ പ്രിയദർശൻ ലാൽ ചിത്രമായ കുഞ്ഞാലി മരക്കാറിലേക്ക് പ്രവേശിക്കുകയാണ്. നായകനായും വില്ലനായും സഹനടനായും സ്വഭാവ നടനായും പതിറ്റാണ്ടുകളായും മലയാള സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മലയാള സിനിമയുടെ കാരണവർക്ക്
ചാനൽ എം ലൈഫ് ടീമിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.